ഹലോ, വെൽക്കം ടു ബ്രാൻഡ് ന്യൂ വീഡിയോസ് സോൾഹൈക്കർ. അപ്പോൾ കുറച്ച് കാലം വരെ നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി ഞാൻ ഇതിൻ്റെ ഈ സീക്വൻസ് അല്ലെങ്കിൽ ഈ ചാനൽ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ കുറച്ച് ടൈമായിട്ട് ഞാൻ ഒരു ട്രിപ്പിലാണ്, ഒരു ട്രാവലിംഗ് വീഡിയോസ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഒരു ട്രിപ്പിലാണ്. ഇപ്പോഴും ആയിരുന്നു, ഒരു ട്രിപ്പ് കഴിഞ്ഞു, സെക്കൻഡ് ട്രിപ്പ് ഓൺ ലോഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസിൽ കുറേ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കലും അതുപോലെ തന്നെ ആർക്കിയോളജിക്കലുമായിട്ട് കുറേ സ്ഥലങ്ങളും അതുപോലെ പരിചയപ്പെടാൻ ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവും. ഹിസ്റ്ററി ലവേഴ്സ് കുറേ ആയിട്ട് നമ്മളെ മലയാളികളുടെ ഇടയിലുണ്ടെന്ന് അറിയാം. ഈ ഏരിയാസൊക്കെ എന്ന് പറഞ്ഞാൽ അധികം ആരും റെക്കോർഡ് ചെയ്യാത്തതും കാണപ്പെടാത്തതുമായ ഏരിയാസാണ്. അതിന് പുറകെ തന്നെ കുറേ ചരിത്രങ്ങളുണ്ട്, പല പല ചരിത്രങ്ങളുണ്ട്, കുറേ പഠിക്കാനുണ്ട്, കുറേ അറിയുന്നവർക്ക് വന്ന് കാണാവുന്നതാണ്. സൗദി അറേബ്യയിൽ കാണാവുന്ന ഏറ്റവും വൺ ഓഫ് ദി നൈസസ്റ്റ് ഏരിയാസ് എന്ന് തന്നെ നമുക്കത് പറയാം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് മദീനയിൽ വെച്ചാണ്. മദീനയിൽ വെച്ച് നമ്മുടെ എൻഡിങ് ടു ദ ടോപ്പ് എന്ന് പറയാൻ നമ്മൾ തബൂക്ക് വരെ പോകും. തബൂക്ക് വരെ പോയിട്ട് അതിനുശേഷം നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല ഏരിയാസായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ പല ഏരിയാസായിട്ട് ഏകദേശം 7-8 ലൊക്കേഷനിൽ മേജർ ലൊക്കേഷൻസ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയുള്ള പല മൈനർ ലൊക്കേഷൻസും അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാവരും വീഡിയോസ് പരമാവധി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് സീക്വൻസിന് ശേഷം ട്രാവലിംഗ് വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതകളുണ്ട്. പക്ഷേ ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർ എല്ലാവരും കാണുക, അതുപോലെ തന്നെ എന്നോട് സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ഇംഗ്ലീഷ് ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് സ്റ്റുഡിയോ ആൻഡ് മീ എന്നാക്കിയിട്ടുണ്ട്. സോൾ ലോ ബാക്ക് പാക്ക് എന്നുള്ള ആ പേര് മാറ്റിയിട്ട്, കാരണം കുറേ പേർക്ക് അത് സെർച്ച് ചെയ്യുമ്പോൾ ഇൻഅപ്രോപ്രിയേറ്റ് റിസൾട്ട് വരികയാണെന്ന് മനസ്സിലായതിനാൽ അത് ഞാൻ മാറ്റി. ഇപ്പോൾ നമ്മളെ പുതിയ നെയിമാണ്. അപ്പോൾ അതുമേ ഇംഗ്ലീഷ് ചാനൽസ് കണ്ടിന്യൂ ചെയ്യും, മലയാളം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ മലയാളത്തിൽ നമ്മൾ ട്രാവൽ വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ വളരെ എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ വ്യൂസ് ഇല്ല. മെയിൻലി എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, പക്ഷേ ദാറ്റ്സ് എ സ്റ്റിൽ പോയിൻറ്റ് ടു നോട്ട്. അപ്പോൾ എന്തായാലും അതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ട്രിപ്പ് ലോഡിങ്ങിലാണ്. ഈ വീഡിയോ ഈ ഇൻട്രോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് രണ്ട് വീഡിയോസ് രണ്ട് ട്രിപ്സും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ് ഞാനിപ്പോൾ എഡിറ്റിംഗ് വർക്കിലാണ്. എത്ര എപ്പിസോഡ്സ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ദർ വിൽ ബി അലോട്ട് ഫോർ യു ടു വാച്ച് ആൻഡ് മോസ്റ്റ്ലി എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ട്രാവൽ വീഡിയോസ് എല്ലാവരും റേ ചെയ്യുക. അപ്പോൾ ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് പരമാവധി കണ്ടിന്യൂ ചെയ്യാനാണ് നോക്കുക. ഏകദേശം 1-3 മന്ത്സ് ഞാൻ മാക്സിമം കവറേജ് ചെയ്യാൻ നോക്കും. ഇഫ് പോസിബിൾ അതായിരിക്കും. അതിനുശേഷം എന്താക്കാൻ കഴിയും എന്നെനിക്കറിയില്ല, കാരണം പല മേജർ പ്രോബ്ലംസ് അല്ലെങ്കിൽ പല മേജർ കാര്യങ്ങൾ ഇൻ മൈ ലൈഫ് ഇസ് റണ്ണിങ് അല്ലെങ്കിൽ കറൻ്റ്ലി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് യൂട്യൂബ് സ്റ്റോപ്പ് ആവാൻ ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിന്യൂ ആവാൻ ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചാനലായിട്ട് കണ്ടിന്യൂ ആവാൻ ചാൻസസ് ഉണ്ട്. സോ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്, എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ വെച്ച് കാണാം. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഈ ട്രാവലിങ്ങിനും ഈ ട്രിപ്പിനും ഞാൻ റെക്കോർഡ് ചെയ്തതിനും കാണിക്കുന്നതിനും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ മലയാളികളും, ഹിസ്റ്ററി ലവേഴ്സും അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ ലവേഴ്സുമായ എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ട്രിപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നു. എല്ലാവർക്കും കാണാവുന്നതാണ് ആ വീഡിയോ ഫ്രം മൈ യൂട്യൂബ് ചാനൽ സോൾഹൈക്കർ. അപ്പോൾ പുതിയതായി വന്നവർക്ക് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് യു ക്യാൻ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. യാത്ര തുടങ്ങി നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ബോർഡർ വൈസാണ് നമ്മൾ പോകുന്നത്. 1x1 നമ്മൾ പോകുന്നു. ആദ്യം നമ്മൾ പോയത് എന്ന് പറയുന്നത് ഉംലജ് ബീച്ചിലോട്ടാണ്. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ്റെ ഒരു ഫുൾ ടൂർ മാപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ എല്ലാ സ്ഥലങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റെക്കോർഡ് ഞാൻ തരണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പറയാം. സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തു മദീന, അതിന് ശേഷം നമ്മൾ ഉംലജ് പോയി, അതിനുശേഷം അൽബദ് പോയി, അതിനുശേഷം മഗ്ന പോയി, ഹക്കിൽ, അതിനുശേഷം ഹക്കിൽ ടു തബൂക്ക് പോയി. തബൂക്ക് എന്ന് നമ്മൾ സക്കാക്ക വന്നു. സക്കാക്കയിൽ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തു. സക്കാക്കേൻ്റെ മുന്നേ ധൂമാൽ ജന്തലിൽ പോയി. അതിനുശേഷമാണ് സക്കാക്കയ്ക്ക് വന്നത്. അതിനുശേഷം നമ്മൾ സക്കാക്കയിൽ നിന്ന് ഹായലിൽ പോയി. അങ്ങനെ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പ്രവർത്തിക്കുകയും ചെയ്തു. മാക്സിമം എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് അറിയിതു. അതിനുശേഷം ഹക്കിലിൽ നിന്ന് നമ്മൾ റിട്ടേൺ ടു മദീന നമ്മൾ പോന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ മാക്സിമം
എന്ന് പറയുന്നത് ഒരു സറൗണ്ടിങ് ഫിഗർ അതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ പോയി ഉംലജ് ബീച്ചിലേട്ട്. സെക്കൻഡ് നമ്മൾ അതിന് ശേഷം പോയതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അൽബദ് എന്ന് പറയുന്ന ലൊക്കേഷനിലായിട്ടാണ്. ഈ ലൊക്കേഷനിൽ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുമുണ്ട്, അറിയാനുമുണ്ട്, പഠിക്കാനുമുണ്ട്. ഈ ഏരിയ എന്ന് പറയുന്നത് മദിയാൻ എന്ന് പറയുന്ന ലൊക്കേഷനാണ്. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഒംലുജ് തൊട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒംലുജ് മുതൽ നമ്മൾ തിരിച്ച് മദിയാനിൽ വന്നു. അതിനുശേഷം നമ്മൾ പോവുകയാണ് മഗ്നയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ലൊക്കേഷൻ ഈ മദിയാൻ എന്ന് പറയുന്നതിൽ കുറേ ഹിസ്റ്റോറിക്കൽ കാര്യം സംഭവിച്ച ഒരു ലൊക്കേഷനാണിത്. അപ്പോൾ ഈ എൻട്രൻസ് കണ്ട നിൽക്കരം ഇതൊരു ഓൾഡ് ടൗൺ ടൈപ്പ് ഏരിയയാണ്. സ്റ്റിൽ പ്രിസർവ്ഡ് ആസ് ഇറ്റ് ഈസ് എന്ന് നോക്കുകയാണെങ്കിൽ പറയാം. നമ്മുടെ യാത്രയിൽ ഏകദേശം ഫസ്റ്റ് മേജർ സ്റ്റോപ്പ് ഇതായിരുന്നു എന്ന് പറയാം. കാരണം ഫസ്റ്റ് നമ്മൾ നിർത്തിയത് തന്നെ ഒംലുജ് ബീച്ച് ആണെങ്കിലും അതിൽ വല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അവിടെ നിന്നു, റിലാക്സ് ചെയ്തു, ഞങ്ങൾ പോന്നു എന്നുമില്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നമ്മുടെ ട്രിപ്പിൽ ഫസ്റ്റ് മേജർ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ മോസ്റ്റ്ലി ചരിത്രമൊന്നും എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ പരമാവധി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം ഇതിനെ പല സോഴ്സസിലും ഞാൻ റിസർച്ച് ചെയ്തു. അപ്പോൾ മെയിൻലി നമ്മുടെ റിസർച്ചൊക്കെ ഗൂഗിളിൽ വേണമല്ലോ. അപ്പോൾ ഗൂഗിളിൽ പല കാര്യങ്ങളും റിസർച്ച് ചെയ്യുമ്പോൾ പലതും പല റിസൾട്ട് വൈസാണ് വരുന്നത്. അതിനുശേഷം ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരെ കൺസൾട്ട് ചെയ്തു. അവരുടെ ആൾസോ അവരുടെ റെക്കോർഡ്സ് പ്രകാരം അതുപോലെ തന്നെ ഗൂഗിളിൽ കൂടുതലായിട്ട് ശരി അല്ലെങ്കിൽ കൂടുതലായിട്ട് റെഫർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചരിത്രമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ആദ്യത്തെ മേജർ സ്റ്റോപ്പായ മദിയാനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഹിസ്റ്ററി ആവണം ഇവിടെയും സാധിച്ചിട്ടുള്ളത്. അതാണ് നമ്മളെ മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഒരു കാലത്ത് രക്ഷപ്പെടുകയും അവിടുത്തെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും നാട് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം വന്ന് താമസിച്ച ഒരു ഇടമായിട്ടാണ് ഇവിടെ ആസ് പെർ ദ റെക്കോർഡ്സ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്ഥലത്ത് നിന്നാണ് മൂസ അലൈഹിസ്സലാം ഷുഐബ് നബിയെ കണ്ടെത്തിയതും അതുപോലെ തന്നെ ഷുഐബ് നബിക്ക് മൂസ അലൈഹിസ്സലാമിൻ്റെ ഒരു മകളെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ മെയിൻലി എന്ന് പറയുന്നത് ഈ സിറ്റി സ്റ്റിൽ പ്രിസർവ്ഡ് ആയിട്ടുണ്ട് എന്നാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ള ഒരു ഏരിയ എനിക്ക് തോന്നി. കാരണം സൗദിയിൽ മൂന്ന് മേജർ നബത്തിയൻ സിറ്റീസാണ് ഉള്ളത്. മൂന്ന് മേജർ നബത്തിയൻ സിറ്റീസിൽ വൺ ഓഫ് ദി നബത്തിയൻ സിറ്റിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ സൗദിയിലെ ഏറ്റവും വലിയ നബത്തിയൻ സിറ്റി എന്ന് പറയുന്നത് മദൈൻ സാലിയാണ്. മദൈൻ സാലിയാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടതും ആയിട്ടുള്ള നബത്തിയൻ സിറ്റി. അപ്പോൾ അങ്ങനെയായിട്ടുള്ള ഒരു ഏരിയൻ്റെ ബാക്കി സ്ഥലങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ നബത്തിയൻ സിറ്റി എന്ന് പറയുമ്പോൾ മൂന്ന് നബത്തിയൻ സിറ്റീസാണ് സൗദിയിൽ മെയിൻലി മൂന്ന് ലൊക്കേഷൻസിലായിട്ടാണ് ഉള്ളത്. ഒന്ന് മദൈൻ സാലി, രണ്ടാമത്തെ ധൂമത്തൽ ചന്ദൽ, മൂന്നാമത്തെ മദ്യാൻ എന്ന് പറയുന്ന ഈ മൂന്ന് ലൊക്കേഷൻസാണ് മെയിൻലി ഇവിടെ ഉള്ളത്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സൗദിയിലുള്ളവർക്കും അതിൻ്റെ ബോർഡേഴ്സിലുള്ളവർക്കും ബൈ കാർ വരാവുന്നതാണ്. ഇതിന് വേറെ ഞങ്ങൾ എൻട്രി ചെയ്തപ്പോൾ യാതൊരു വിധത്തിലുള്ള എൻട്രി ഫീസോ കാര്യങ്ങളോ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇത് ഫ്രീ ആണെന്ന് ഞാൻ പറയും. ഇനി ഫ്യൂച്ചറിൽ അത് വരായികയുമില്ല. കാരണം ഇപ്പം എൻ്റെ നോളജ് പ്രകാരം മദൈൻ സാലി കുറച്ച് കാലം മുന്നേ അടച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിന് എന്തൊക്കെയോ ഫീസ് സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് അറിയപ്പെട്ടു. ബട്ട് എത്രത്തോളം ആ ഇൻഫർമേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ ബൈ ദ റെക്കോർഡ്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഓരോ ലൊക്കേഷനെ കുറിച്ച് എൻ്റെ വ്യൂ പറയുമ്പോൾ ഓരോ വീടുകളും അതിൻ്റെ ടൈപ്പിലുള്ള വ്യത്യസ്തമാണ്. ഓരോ സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ പല ഹൗസ് നമ്മൾ കയറുമ്പോൾ നമ്മുടെ തല അതിൻ്റെ മുകളിൽ തട്ടണൊരു ഏകദേശം ഫീൽ നമുക്ക് വരും. കാരണം ഏകദേശം വളരെ ക്ലോസ് ആണ്. ചിലത് നമ്മൾ തല താത്തി നടക്കേണ്ട അവസ്ഥ വരെയുണ്ട്. ഈ മദൈൻ സാലി എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻട്രൻസിൻ്റെ ഒക്കെ സൈഡിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ എൻട്രൻസിൻ്റെ ആ സ്ഥലത്ത് അത്യാവശ്യം കാവ് ചെയ്തത് നല്ല ഹൈറ്റിലാണ് കാവ് ചെയ്ത് ഡിസൈൻ ചെയ്ത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്ഥലം. ഇപ്പോഴും പണ്ട് ടൈം അവർ കൈകൊണ്ട് കാർവ് ചെയ്ത ലൊക്കേഷൻ ഇപ്പോഴും പ്രിസർവ്ഡ് ആണ്. അതേപോലെ തന്നെ ഇവിടെയും ചില എൻട്രൻസിൻ്റെ അവിടെ ഡിസൈൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേപോലെ വേറെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഓരോ വീടും അതിൻ്റെ ഓരോന്നിനെ അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓരോന്നിനും ഷേപ്പ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ കാണിക്കപ്പെട്ടിട്ടുള്ളത്.
മെയിലിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലതിൽ കയറുമ്പോൾ അതിൽ കമ്പാർട്ട്മെൻറ്റ്സ് കൂടുതലാണ്, ചിലതിൽ കമ്പാർട്ട്മെൻറ്റ്സ് കുറവാണ്, ചിലതിൽ സ്ക്വയർസ് ഉണ്ട്, ചിലതിൽ സ്ക്വയർസ് അല്ല, ചിലതിൽ ചെറിയ സ്ക്വയർസ് ഉണ്ട്, ചിലതിൽ വലിയ സ്ക്വയർസ് ഉണ്ട്. ഈ സ്ക്വയർസ് എന്താണ് ബേസിക്കലി എൻ്റെ ഒരു മെൻഷനിങ് എന്നുള്ള കാര്യം എനിക്ക് വല്ലാത്തൊരു ഐഡിയ അല്ല. ബട്ട് അതിനെന്തൊക്കെ ഒരു യൂസസ് ഉണ്ട്, ബട്ട് മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്യാനെടുത്ത ആ ഒരു സമയം എന്ന് പറയുന്നത് ഉച്ച സമയമാണ്. ഉച്ച സമയം എന്ന് പറയുമ്പോൾ അന്ന് വളരെ ചൂട് ഉള്ള ഒരു ടൈമാണ്, കാരണം തണുപ്പിലോട്ട് കടന്നിട്ടില്ല. തണുപ്പ് സീസണിലാണ്, ഏകദേശം ഞങ്ങൾ മദീനയിലൊക്കെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സീസണാണ്. ആ ടൈമാണ് ഇവിടുന്ന് പോയതെങ്കിലും ഈ ഏരിയക്ക് ഉച്ചക്കാണെങ്കിലും ചൂടാണ്. ബട്ട് ഓരോ അതിൻ്റെ ആ സ്ട്രക്ചർ കേവിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറുമ്പോഴും അതിൻ്റെ ഫീൽ ഡിഫറെൻ്റ് ആണ്. കാരണം അവിടെ ആ ഒരു കേവിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എ സി ഇട്ട അതേ ഫീൽ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടെ മെയിൻലി ഒരു കാര്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം ഫുള്ളി നമുക്ക് ഓരോ ലൊക്കേഷനിലോട്ടും നടന്ന് കാണാൻ പറ്റാൻ വേണ്ടി അവിടെ ഫുഡ് ട്രാക്സ് അല്ലെങ്കിൽ ഫുഡ് പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ കൈൻഡ് ഓഫ് ദി ഗവൺമെൻറ് ഐ ക്യാൻ സേ സൗദി ഗവൺമെൻറ് ഇങ്ങനെ നല്ലൊരു പ്രോസസ് ചെയ്തിട്ടുണ്ട്, കാരണം അത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ബട്ട് മോസ്റ്റ്ലി ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആർ ബീൻ സോൾഡ് ഫോർ മണി എന്ന് പറയുന്നതുണ്ട്. അവർ അത് വെച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറേ കൺട്രീസ് ഉണ്ട്. അവിടെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണാനും അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്യാനും ടിക്കറ്റ്സ് അതേപോലെ വേറെ പൈസ കൊടുത്ത് കയറണം എന്നുള്ള സ്ട്രക്ചർ മെയിൻലി എല്ലാ കൺട്രീസും ഒഴിവാക്കണം. കാരണം ഹിസ്റ്ററി ആർ മെയ്ഡ് ടു ലേൺ എന്ന് എൻ്റെ ഒരു തിങ്കിങ്ങാണ്. ഹിസ്റ്ററീസ് നമ്മൾ പഠിക്കാനുള്ളതാണ്. അപ്പോൾ പലതും നമ്മൾ അതിനനുസരിച്ച് കാണേണ്ടതും നോക്കേണ്ടതും അറിയപ്പെടേണ്ടതുണ്ട്. ഈ ഓരോ സ്ഥലത്ത് വരുമ്പോഴും അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ എൻട്രൻസിൻ്റെ മുകളിൽ കാണാൻ നിൽക്ക് കാർവ് ചെയ്തിട്ടുണ്ട്. വളരെ ഹൈറ്റ് അല്ലെങ്കിലും അത് അതിമനോഹരമായി കാർവ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കയറി വരുമ്പോൾ ഈ ലൊക്കേഷൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഏകദേശം 30 ഗ്രേവ്സ് ഉണ്ട്, 30 കബറിടങ്ങൾ ഇതിൻ്റെ ആ ഈ സറൗണ്ടിങ് ലൊക്കേഷനിലുണ്ടെന്നും അതുപോലെ തന്നെ ഏകദേശം 15 വീടിൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടെന്നും ഇതിൻ്റെ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇതിൽ കാണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഞാൻ മെയിൻലി ഇതിനെ 1x1 എല്ലാ വീടുകളും കയറി ഇറങ്ങി നന്നായിട്ട് എല്ലാ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ വല്ലാതെ പറഞ്ഞ് ഉറപ്പിക്കാൻ ഞാനൊരു ഹിസ്റ്ററി ആയിട്ടില്ല. അപ്പോൾ ആ തന്നെ ഞാൻ കുറേ സംസാരിച്ചു, ഏകദേശം 6-8 മിനിറ്റ്സോളം ഞാൻ സംസാരിച്ചു ഇതേപോലെ. അപ്പോൾ കുറച്ച് മ്യൂസിക് ഇട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം. പിന്നെ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്ഡോർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടാവുള്ളൂ, വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഈ ഒരു ലൊക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള സീൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ലൊക്കേഷൻസ് നിങ്ങൾക്ക് കാണാം, ഒപ്പം എൻജോയ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി എൻ്റെയും ടൈമിൽ കാണാം.
അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ ആൾമോസ്റ്റ് എൻഡ് ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മദ്യാനും അതേപോലെ ഉമ്മിലെ വിഷയങ്ങളെ ചെറിയൊരു സ്റ്റോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേലെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ വിസിറ്റ് ചെയ്ത എല്ലാ ലൊക്കേഷനിലും അഥവാ ഇനി ആളുകൾക്ക് പോകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആ ലൊക്കേഷനും കാണിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് കഴിയാവുന്ന ഹിസ്റ്ററീസ് പറഞ്ഞു തരിക എന്നുള്ളൊരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെന്തായാലും ഇനി ഈ വീഡിയോ അല്ലെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ അടുത്ത വീഡിയോസ് വരും. അതിന് ശേഷം ഒരു സെക്കൻഡ് റെക്കോർഡിംഗ് ഉണ്ട്, അതിൻ്റെ വീഡിയോസും ഇതിൻ്റെ പുറകെ തന്നെ വരും. അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്യുന്നവർ സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് മീ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ആർ സേഫ് ആഫ്റ്റർ ഈ ഒമിക്രോൺ ഔട്ട് ബ്രേക്കിനൊക്കെ ശേഷം എല്ലാവരും സേഫാണെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്, മഹമ്മദ് ഷാൻ.